അപ്പൊ അമ്പിളി യൂട്യൂബിൽ ഇപ്പോ തരംഗമായിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഇപ്പൊ അമ്പിളി. കുതിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ് അമ്പിളി. അർജുനോടൊപ്പം തന്നെ പിന്നാലെ തന്നെ അമ്പിളി കുതിച്ചു പായിക്ക് പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അമ്പിളിക്ക് എന്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോ പ്രേക്ഷകർക്ക് അറിയാൻ വേണ്ടിട്ട് കുറെ ക്വസ്റ്റ്യങ്ങളുണ്ട്, കുറെ ചോദ്യങ്ങളുണ്ട്. അമ്പിളി ആരാണ്? അമ്പിളി ഇപ്പൊ അമ്പിളി നമ്മൾ കേട്ടിട്ടുള്ളത് അമ്പിളി സിനിമയിൽ കൂടി നമ്മ അമ്പിളി കൂടുതലും പ്രസിദ്ധി അർജിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് പിന്നാലെയാണ് ആ പേരിന് പേര് കട്ടെടുക്കാൻ കാരണം? അത് കട്ടെടുത്തല്ല, ആരാ പറഞ്ഞത്? കട്ടെടുത്ത് നമ്മുടെ കൂട്ടുകാരന്റെ പേരാണ്. കൂട്ടുകാരന്റെ പേരാണ് അമ്പിളി അല്ലേ? അപ്പൊ കൊറേ പേര് വിചാരം ആ സിനിമയിൽ നിന്ന് കടമെടുത്ത പേരാണ് അമ്പിളി എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പൊ തെറ്റാണല്ലേ? അമ്പിളിയുടെ കൂട്ടുകാരന്റെ പേരാണ് അമ്പിളി. അമ്പിളിയോ? അപ്പോ പ്രേക്ഷകർക്ക് അറിയാൻ വേണ്ടിയുള്ള കുറച്ച് കാര്യം പറഞ്ഞാല്, ഇപ്പൊ അമ്പിളി എന്ന് പറയണത് അമ്പിളിയുടെ ഒരു പെറ്റ് നെയിം ആണ് അല്ലേ? അപ്പൊ യഥാർത്ഥ പേരെന്താണ്? യഥാർത്ഥ പേര് വിഘ്നേഷ് കൃഷ്ണ എന്നാണ്. വിഘ്നേഷ് കൃഷ്ണ എന്നാണ് യഥാർത്ഥ പേര് അല്ലേ? അമ്പിളി ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഞാൻ ഫോട്ടോഗ്രാഫർ പഠിക്കുന്നുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്. ഫോട്ടോഗ്രാഫർ ആയിട്ട് അല്ലേ വർക്ക് ചെയ്യാണല്ലേ. അമ്പിളിക്ക് എന്താണ് ആഗ്രഹം, എന്താണ് ആഗ്രഹം അമ്പിളിയുടെ? എനിക്ക് സിനിമ ആക്ടർ ആയിട്ട് അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫർ. അതെ അല്ലേ? അപ്പൊ ഒരു സിനിമാ നടനാവാൻ, ഒരു നന്നായിട്ട് അറിയപ്പെടുന്ന ഒരു സിനിമാ നടനാവാനാണ് ആഗ്രഹം, അല്ലെങ്കിൽ ഒരു ഫോട്ടോഗ്രാഫർ അല്ലേ? ഒരു മോഡൽ ആവാനാണ് ആഗ്രഹം. പിന്നെ സിനിമയിൽ ഇപ്പൊ ഇഷ്ടപ്പെട്ട നടൻ ആരാണ്? മലയാളത്തില് ലാലേട്ടനാണല്ലേ. ലാലേട്ടനെ പറ്റി എന്താ പറയാനുള്ളത്? ലാലേട്ടന്റെ ഒരു വലിയൊരു ആരാധകനാണല്ലോ അമ്പിളി. പിന്നെ ഇഷ്ടപ്പെട്ട നടി ആരാണ്? നടനായിട്ടാണല്ലോ മെയിൻ ആയിട്ട്. അപ്പോ ഇപ്പോ ഇപ്പോ അമ്പിളി ഇപ്പൊ ഭയങ്കര പ്രസിദ്ധി അർജിച്ചുകൊണ്ടിരിക്കാണ് അല്ലേ? വളരെയധികം ഇപ്പോ യൂട്യൂബിൽ എടുത്തു കഴിഞ്ഞാല് അമ്പിളി അർജുൻ എന്നുള്ള പേര് മാറി മാറിയാണ് വന്നുകൊണ്ടിരിക്കണത്. സെർച്ച് ചെയ്താ വെച്ചാൽ അമ്പിളി അല്ലേ, അമ്പിളിയുടെ കൂടുതലാണ് കൂടുതലും വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ കുറെ ഇപ്പൊ ഷോർട്ട് ഫിലിംകാരും മൂവി എടുക്കണ ആൾക്കാരും ഡയറക്ടേഴ്സിനൊക്കെ കുറെ സംശയങ്ങളുണ്ടാവും. ഇപ്പൊ ഇപ്പൊ കൂടുതലും സിനിമയിലൊക്കെ നടന്മാര് അല്ലെങ്കിൽ സഹനടന്മാരായിട്ട് അഭിനയിപ്പിക്കണത് പ്രസിദ്ധി അർജിച്ചുകൊണ്ടിരിക്കുന്ന ഇങ്ങനെ ആൾക്കാരാണ്. അപ്പൊ അവർക്ക് ചോദിക്കാനുള്ള ചോദ്യം പറഞ്ഞാല്, ഇപ്പൊ അമ്പിളി ഒരു ഷോർട്ട് ഫിലിമിൽ കൊണ്ടുവരാ അല്ലെങ്കിൽ ഒരു മ്യൂസിക് ആൽബത്തിൽ കൊണ്ടുവരാണെങ്കിൽ പ്രതിഫലം എന്ത് നൽകണം എന്നാണ് അവരുടെ ചോദ്യം. അപ്പൊ അവരോട് അമ്പിളിക്ക് എന്താണ് പറയാനുള്ളത്? നമുക്ക് അങ്ങനെ പേയ്മെന്റ് ഒന്നുമില്ല. നമ്മുടെ ആദ്യത്തെ കാറ്റല്ലേ, നമ്മളെന്തായാലും പേയ്മെന്റ് അങ്ങനെ മേടിക്കത്തൊന്നുമില്ല. അവർക്ക് ഇഷ്ടമുള്ളത് അറിഞ്ഞു തരിക, അത്രേ ഉള്ളു. നമ്മുടെ ഈ അഭിനയം തുടങ്ങാൻ തന്നെ കാരണം നമ്മുടെ വീട്ടിലെ സിറ്റുവേഷൻസ് ആണ്. സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലെ സിറ്റുവേഷൻ മോശമാണ് അധികം. അപ്പോ അങ്ങനെ പേയ്മെന്റ് അങ്ങനെ പറയൊന്നുമില്ല. അപ്പൊ തുടക്കം തന്നെ അമ്പിളിക്ക് പേയ്മെന്റിന്റെ കാര്യത്തില് ഒരു ആഗ്രഹങ്ങളും ഇല്ല അല്ലേ? തുടക്കം തന്നെ അല്ല, അവസാനം വരെ ഒരു പേയ്മെന്റ് ഇത്ര വേണം അത്ര വേണമെന്നില്ല, അറിഞ്ഞു തരാ അത്ര ഉള്ളു. അതെ, അമ്പിളിയുടെ ആഗ്രഹം എന്ന് പറഞ്ഞാല് ആ പേയ്മെന്റിലല്ല, തനിക്ക് കിട്ടുന്ന ഒരു റോള് അല്ലേ? ഒരു റോൾ, നല്ലൊരു റോൾ ആയിരിക്കണം. എന്ത് റോളായാലും അത് ആത്മാർത്ഥത ചെയ്യും. ആത്മാർത്ഥമായിട്ട് ചെയ്യും എന്നാണ് അമ്പിളി പറയുന്നത്. എന്ത് റോളായിക്കോട്ടെ, അത് ആത്മാർത്ഥമായിട്ട് പേയ്മെന്റ് വാങ്ങിക്കണം എന്നുള്ള ഉദ്ദേശമില്ല, പക്ഷെ എന്താണ് തരുന്നത് അത് വാങ്ങിക്കും അല്ലേ എന്നാണ് അമ്പിളി പറയുന്നത്. അമ്പിളിക്ക് ഇപ്പോ അർജുനോട് ദേഷ്യം തോന്നുന്നുണ്ടോ? എന്തൊരു നമ്മുടെ ചെക്കനല്ലേ, എന്തൊരു ദേഷ്യോ. അവൻ കാരണം നമ്മൾക്ക് കുറച്ചും കൂടി ഒരു അറിയപ്പെടാൻ പറ്റിയത്. നമുക്കൊരു ദേഷ്യമില്ല, നമുക്ക് ആരുടെ ശത്രുത ഇല്ല. അതെ, ഇപ്പോഴത്തെ ഒരു ലെവലിന് കാരണം ആരാണ്? അർജുനാണല്ലേ. അപ്പൊ ഒരു ദേഷ്യംകാര് ആദ്യം കുറച്ചൊക്കെ ദേഷ്യം ഉണ്ടായിരുന്നു, കാരണം എന്തായിരുന്നു, കുറച്ച് കോളുകളൊക്കെ വന്നായിരുന്നു അല്ലേ, മോശപ്പെട്ട. പക്ഷെ അതിൽ നിന്നാണ് പിന്നെ അമ്പിളി വേറൊരു ലെവലായി മാറിയത് അർജുൻ കാരനാണ്. ലൈഫിന്റെ ഒരു ചേട്ടൻ കാരണമാണ്, ആ ചേട്ടനും അവിടെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ വീഡിയോ എടുത്തത്. അതെ, ലൈറ്റ് ആൻഡ് ലൈഫ് എന്ന് പറഞ്ഞൊരു ചാനൽ അല്ലേ, അവിടെ കൊണ്ടുപോയി വീഡിയോ ഒക്കെ എടുത്തോടുകൂടി അമ്പിളിയും അർജുനായി ഇപ്പൊ കട്ട ചങ്സായി മാറിയൊക്കെയാണ് രണ്ടുപേരും അല്ലേ. തിരിച്ചറിയാൻ പറ്റി ആൾക്കാർക്ക്. അതെ, ഇപ്പൊ കൊറേ നാള് കരച്ചിലുള്ളി എന്നൊക്കെ പറയുമ്പോ അത് ആൾക്ക് സിറ്റുവേഷൻ അറിയണ്ടായിരുന്നു പറയുന്നത്. ഇപ്പൊ സിറ്റുവേഷൻ ഒക്കെ അറിഞ്ഞപ്പോ ഇപ്പൊ കുഴപ്പമില്ല. ഇവ രണ്ടുപേരും നല്ല ഫ്രണ്ട്സ് ആണല്ലോ അർജുനായിട്ട്. അമ്പിളിക്ക് ഇപ്പോ എന്തൊക്കെ അവസരങ്ങളാണ് ഇപ്പോ അമ്പിളിയെ തേടി വന്നിരിക്കുന്നത്? തേടി വന്നിരിക്കുന്നത് ഇപ്പൊ രണ്ട് ഒരു ഷോർട്ട് ഫിലിം ചെയ്തായിരുന്നു, ചെയ്ത് കഴിഞ്ഞായിരുന്നു. പിന്നെ പറഞ്ഞ വേറെ ഷോർട്ട് ഫിലിം വിളിച്ചിട്ടുണ്ട്, കൺഫേം ആയിട്ടില്ല. പിന്നെ സീരിയലിലോട്ട് കിട്ടിയിട്ടുണ്ട്, ഒരു മൂവിയിലോട്ട് തമിഴ് മകൻ എന്നോട്ട്, അതും കൺഫേം ആയിട്ടില്ല, കൺഫേം നിൽക്കുന്നു. അപ്പൊ ഒരു ഷോർട്ട് ഫിലിം ചെയ്ത് കഴിഞ്ഞായിരുന്നു, പിന്നെ വേറൊരു ഷോർട്ട് ഫിലിം കിട്ടിയുണ്ട്, പിന്നെ ഒരു സീരിയലിലൊക്കെ അവസരം കിട്ടിയുണ്ട്, ഒരു സിനിമയ്ക്ക് അവസരം കിട്ടിയുണ്ടല്ലേ. അപ്പൊ അതിലെന്തെങ്കിലും പ്രതിഫലം തരാന്ന് പറഞ്ഞിട്ടുണ്ടോ അമ്പിളിക്ക്? ചോദിച്ചായിരുന്നു എന്റെ പേയ്മെന്റ് എത്ര, പേയ്മെന്റ് എത്ര കുറെ ചോദിച്ചായിരുന്നു. പക്ഷെ നമുക്ക് അങ്ങനെ ഒന്നുമില്ല. ഞാൻ പറഞ്ഞു ചേട്ടാ, നമുക്ക് അങ്ങനെ പേയ്മെന്റ് ഒന്നുമില്ല, എന്തോളൂട്ടാ നമ്മള് ചെയ്യൂ.
അത് നല്ല വൃത്തിയായിട്ട് ചെയ്ത് കൊടുക്കുന്നു നമ്മ തൃശ്ശൂർക്കാരെ ഭാഷ പറഞ്ഞാൽ തരുന്ന സന്തോഷത്തോടെ തരുന്ന നമ്മ എന്തെങ്കിലും അതിനിപ്പോ 100 ആണെങ്കിലും അത് നമ്മൾ മേടിക്കും. അതന്നെ. പിന്നെ അമ്പിളിപ്പോ ഒരു അമ്പിളി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയ കുറെ പേർക്ക് അറിയില്ല, അപ്പൊ അതിനെ കുറിച്ചൊന്ന് പറയണ്ടേ? യൂട്യൂബ് ചാനലിന്റെ പേരെന്താണ്? അമ്പിളിയുടെ യൂട്യൂബ് ചാനലിന്റെ പേര് അമ്പിളി 143 തന്നെയാണ്. അമ്പിളി 143 ആണ്. പേരെന്തായാലും വിടത്തില്ല, തലും വിടത്തില്ല. കൊറേ ഫേക്ക് ഫേക്ക് ചാനൽസ് ഒക്കെ വന്നിട്ടുണ്ട് അമ്പിളി എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫേക്ക് ഐഡിസ് ഒക്കെ വന്നിട്ടുണ്ട്, ഇൻസ്റ്റാഗ്രാമിലും കൊറേ. അപ്പൊ കറക്റ്റ് ആ പേരൊന്ന് പ്രശ്നക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കാമോ? അമ്പിളി ഇൻസ്റ്റാഗ്രാം ഐ ഡി എന്ന് പറഞ്ഞ മുത്ത് 803 എന്നാണ് ഇൻസ്റ്റാഗ്രാം ഐ ഡി. തുടങ്ങിയിട്ടുള്ളത് ഇപ്പോ ഇന്നലെ ഇന്നലെ തുടങ്ങിയിട്ടുള്ളു മുത്ത് 803. ഓക്കെ. പിന്നെ യൂട്യൂബ് ചാനൽ അമ്പിളി 143 എന്നാണ്. ലിങ്ക് താഴത്ത് മെൻഷൻ ചെയ്ത കേട്ടോ. ലിങ്ക് ഇപ്പൊ സ്ക്രീനിൽ തന്നെ കാണിക്കുന്നതായിരിക്കും, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ. അപ്പൊ ഇനി അമ്പിളിക്ക് ആരോടെങ്കിലും ജീവിതത്തിൽ ദേഷ്യമുണ്ടോ? നമുക്ക് ആരോടും ദേഷ്യമില്ല, എന്റെ ശത്രുവിനെ അടുത്ത് പോലെ എനിക്ക് ദേഷ്യമില്ല. ഇല്ലല്ലേ. നമ്മ ശത്രു വന്നാലും ചിരിച്ചു കാണിച്ചു കൊടുക്കുന്നല്ലേ. അമ്പിളിക്ക് പ്രണയം എന്ന് കേട്ടാൽ എന്താ തോന്നുന്നു? ഇപ്പൊ ഇപ്പൊ പ്രണയം അയ്യോ ഞാൻ ഓട്ട്, ഞാൻ ഇനി പ്രണയം വേണ്ട, മാങ്ങത്തിലും വേണ്ട, ഒരു ഒന്നും വേണ്ട. ഇനി സിംഗിൾ ആയിട്ട് കൂട്ടുകാരുടെ പോ അടിച്ചു വിളിച്ചു നടക്കുക, ഇപ്പൊരു ഒരു പ്രണയം വന്നിട്ട് ഒരു കാമുകിയുടെ ഒപ്പം നടക്കണോ ഇഷ്ടം, അല്ലെങ്കിൽ ഒരു നല്ല കട്ട ചങ്ക്സ് ആയിട്ട് മൂന്നാല് പേരൊപ്പം നടക്കണോ ഇഷ്ടം? കട്ട ചങ്ക്സ് ആയിട്ട് നടക്കണോ ഇഷ്ടം? അത് പ്രധാനമായിട്ടുള്ള വ്യത്യാസം എന്താന്ന് പറയാമോ? നമ്മളി പ്രധാനമായിട്ടുള്ള വ്യത്യാസം എന്ന് വെച്ചാ ഇപ്പൊ ലൈനായിട്ട് നടക്കുമ്പോ അങ്ങട് വാടി ഏത് രാത്രി വിളിച്ചാലും വരത്തില്ല, നമ്മൾ സ്ഥലത്ത് പെട്ട് കിടക്കുകയാണ്. പണ്ടൊക്കെ ലൈനിലായിരുന്നു ഞാന്, അതച്ചിട്ടൊക്കെ പോയി, അത് ഇട്. പിന്നെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും സഹായത്തിനായിട്ട് വിളിച്ചു കഴിഞ്ഞാൽ രാത്രി അവിടെ പെട്ടി വാടി എന്ന് പറഞ്ഞാൽ ചിലർക്ക് വരും, പക്ഷെ ചിലർക്ക് വരാനായിട്ട് പറ്റില്ല, സാഹചര്യം പറ്റില്ല. പക്ഷെ കൂട്ടുകാരായാലോ, ഏത് രാത്രി വിളിച്ചാലും എപ്പോ വിളിച്ചാലും ഇറങ്ങി വരും. എടാ വാട പോവാ, എങ്ങടാ എന്തിനാന്നൊരു ചോദ്യമില്ല, എടാ വാട അളിയാ പോവാന്ന് പറഞ്ഞാ അപ്പൊ ഇറങ്ങി വരും. അതാണ് കൂട്ടുകാര്. പിന്നെ കാമുകി എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ശല്യം ചെയ്യണ ഒരാളല്ലേ? ശല്യല്ല, നമുക്ക് ഇഷ്ടം കൂടെ അല്ല അവിടെ വിളിക്കണ. അല്ല അമ്പിളി ഇപ്പൊ സിംഗിൾ അല്ലേ? ഇനിയൊരു പ്രണയത്തിനോട് താല്പര്യം? ഇനിയൊരു പ്രണയത്തിനോട് താല്പര്യമില്ല, ഇനി കൂട്ടുകാരോടാണ് താല്പര്യം. അമ്പിളിക്ക് ഇപ്പൊ കൊറേ ഫാൻസ് ഒക്കെ വന്നിട്ടുണ്ട്. ഇപ്പൊ കൊറേ ഫാൻസിൽ ഇപ്പൊ ഒരു കുട്ടി വന്നിട്ട് അമ്പിളിയോട് ഇഷ്ടമാണെന്ന് പറയാണ്. അപ്പൊ അമ്പിളിക്ക് ഞാൻ തിരിച്ചെന്താണ് പറയാ? അമ്പിളി കൊറേ പ്രപ്പോസ് തന്നെ ഇന്നും വന്ന് ഒരു നാലെണ്ണം. അപ്പൊ തിരിച്ചു പറയുന്ന നാ പറയും, മൂത്തോക്കി പറയും, ഞാൻ പക്കാ ദാരിദ്ര്യാണ്, പക്കണ പക്കാ ദാരിദ്ര്യാണ്. പക്ഷെ അമ്പിളി ഇപ്പൊ ദാരിദ്ര്യാണെങ്കിലും കുറച്ച് നാള് കഴിഞ്ഞാൽ അമ്പിളി വേറൊരു ലെവലായി മാറും. വേറെ ലെവലായി മാറിയാലും നമ്മുടെ സിറ്റുവേഷൻ ഇന്ന് ഇങ്ങനെ തന്നെയാണ്, നമ്മൾ അന്ന് ഇന്ന് എന്നു അങ്ങനെ തന്നെയാണ്. അപ്പൊ നമുക്ക് അമ്പിളിക്ക് ഇപ്പൊ പ്രണയത്തിനോട് താല്പര്യം ഇല്ലാന്ന് തന്നെ പറയാല്ലേ? താല്പര്യം ദിവസം കൊറേ പ്രണയം പ്രപ്പോസൽ വരുന്നുണ്ടെന്ന് തോന്നല്ലേ? പക്ഷെ കൊറേ കോഴ്സ് വരുന്നുണ്ട്. ഇപ്പൊ ഞാൻ പുതിയൊരു ഫോൺ എടുത്തായിരുന്നു, നമ്പറും മാറ്റിയായിരുന്നു, അതിലോട്ട് ഏതോ ഒരു രൂപ ശ്രദ്ധയി നമ്പർ. അമ്പിളിക്ക് ഈ അമ്മയെ കുറിച്ച് രണ്ടു വാക്ക് അറിയാമോ? അമ്മയെ കുറിച്ച് എന്തെല്ലാം എല്ലാം എല്ലാം എനിക്ക് എന്തിന്, ഞാൻ അമ്മയെ അമ്മ എന്നുള്ള ഒരു കണ്ണിനല്ല ഞാൻ കാണുന്നത്, ഫ്രണ്ട് ഫ്രണ്ട്ലി. എന്തുവേണമെങ്കിലും ഷെയർ ചെയ്യാം, ഷെയർ ചെയ്യാം എല്ലാ കാര്യങ്ങളും. അമ്പിളി അമ്മയോട് പറയാറുണ്ടല്ലോ? എല്ലാരും പറയാറുണ്ട്. അച്ഛനെ കുറിച്ച് എന്താ പറയാനുള്ള അമ്പിളിക്ക്? അച്ഛനെ തന്നെ ഫ്രണ്ട്ലിയാണ്, ഫ്രണ്ട്ലിയാണ്. ഒറ്റ മകനാണല്ലോ അമ്പിളി? അമ്പിളിയുടെ ഒരു 10 ആഗ്രഹങ്ങൾ പറയാമോ? ആഗ്രഹം മീൻസ് ഇപ്പൊ എനിക്ക് ഇങ്ങനെ ഇന്നത് നേടണം. ഇപ്പൊ ഒരു ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്കൊരു ബൈക്ക് വാങ്ങണം, ഒരു കാർ വാങ്ങണം, അതുപോലെ കുറച്ച് ആഗ്രഹങ്ങളല്ലേ? അതായത് അമ്പിളിക്ക് നേടേണ്ട ആഗ്രഹങ്ങളും അച്ഛനമ്മയ്ക്ക് നേടിക്കൊടുക്കേണ്ടതായ ആഗ്രഹങ്ങളും. എന്റെ ഫസ്റ്റ് ആഗ്രഹം എന്ന് പറഞ്ഞാൽ വീട് നല്ല കടണ്ട്, വീട് എന്ന് വെച്ചാ ജെപ്റ്റി നോട്ട്സ് ഒക്കെ വന്നിരിക്കുകയാണ്. അപ്പോ ആദ്യത്തെ ആഗ്രഹം എന്ന് പറഞ്ഞാ വീടിന്റെ കടങ്ങളൊക്കെ വീട്ടി സെറ്റ് ആവണം, അതാണ് ഫസ്റ്റത്തെ ആഗ്രഹം. പിന്നത്തെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാ അമ്മക്കൊരു മാല അതൊക്കെ എന്നിട്ട് സെറ്റാക്കണം, അച്ഛനൊക്കെ ഒരു വണ്ടിയൊക്കെ സൂപ്പറുള്ള വണ്ടിയൊക്കെ എടുത്തു കൊടുത്ത് സെറ്റ് ആവണം, രണ്ടാമത്തെ ആഗ്രഹവും. പിന്നെ മൂന്നാമത്തെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാ ക്യാമറ, മൂന്നാമത്തെ ആഗ്രഹം.
അമ്പിളിക്ക് ഫോട്ടോഗ്രാഫിയോട് ഭയങ്കര കമ്പാണെന്ന് തോന്നല്ലേ. അമ്പിളിയുടെ നടക്കാതെ പോയ ഒരു സ്വപ്നം ഇനി നടക്കുമെന്ന് തോന്നുന്നുണ്ടോ? സ്വപ്നങ്ങളല്ലേ, ഇത് നിമിഷം നടക്കാം. അങ്ങനെ ഒരു സ്വപ്നം ഉണ്ടോ? എനിക്ക് ഒരിക്കലും നടക്കില്ല, എന്നെ കൊണ്ട് ഒരിക്കലും സാധിക്കില്ല എന്ന് വിചാരിച്ചൊരു സ്വപ്നം ഉണ്ടോ? ഇപ്പൊ അമ്പിളി എന്ന് പറഞ്ഞപ്പോ ഒരു ഫെയിം ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി സിനിമയിലും ഷോർട്ട് ഫിലിംസിലും ഒക്കെ കേറി കഴിഞ്ഞാല് ആഗ്രഹങ്ങളൊക്കെ വളരെ ചുരുക്കം മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കി നടക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രണയം തന്നെ. പ്രണയാണല്ലേ, നടക്കില്ലാത്ത കുട്ടി കളയണം. അമ്പിളിക്ക് അമ്പിളിയുടെ പ്രണയത്തെ കുറിച്ച് കുറച്ച് എന്തെങ്കിലും പറയാൻ പറ്റുമോ? പ്രണയത്തെ കുറിച്ച് നമ്മൾ ഇനി പറയാറുണ്ടാവില്ല, വിട്ടതാണല്ലേ. അവള് എന്ത് ചെയ്യുന്നു അറിയോ? അമ്പിളി ഇപ്പൊ അന്വേഷിക്കാറുണ്ടോ? ഇനി അവൾ എന്ത്